ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ചോറ്, പൊറോട്ട, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനേബിൾ ആക്കണം. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 800 ഗ്രാം ചിക്കൻ വിനെഗർ ഇട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. വിനെഗറും ലെമൺ ജ്യൂസ് ഇട്ടാൽ ചിക്കന് സ്മെൽ ഒട്ടും വരില്ല. സോ ഒന്നിൽ വിനെഗറോ ലെമൺ ജ്യൂസ് ഇട്ട് നല്ലപോലെ നമുക്ക് ചിക്കന് ക്ലീൻ ചെയ്തിട്ടെടുക്കണം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. സോ അതിന് വേവിക്കാനായ മസാല, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, മുളകുപൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒരു 5-6 വെളുത്തുള്ളി നല്ലപോലെ ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനായ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കൈയും കൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്നിനെ തിരുമ്മിയെടുക്കണം. കുരുമുളകിൻ്റെ എരി നിങ്ങൾക്ക് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സാധാ ചില്ലി പൗഡറല്ല, ഇതിന് എരി കുറവായിരിക്കും. ഇനി നമുക്ക് ഇത് വേവിച്ച് കിട്ടാനുള്ള ആവശ്യത്തിന് വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് ഹാഫ് ബോയിൽ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചിക്കൻ ഒരു 80% നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി മാറ്റി വെക്കാം. ചിക്കൻ ഫ്രൈ ആക്കാനുള്ള മസാല നമുക്കിനി റെഡിയാക്കാം. സോ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് കൊടുക്കാം. ഒരു മീഡിയം സൈസ് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി മിക്സാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിലും മൈദയ്ക്ക് പകരം അരിപ്പൊടി എടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം 1 ടീസ്പൂൺ വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ നമുക്ക് നാരങ്ങ നീര് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇട്ടിട്ട് നല്ല ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ അതിന് തിക്നെസ് അനുസരിച്ച് വേണം വെള്ളം ഇട്ട് കൊടുക്കാൻ. നമുക്ക് പക്ഷേ ഇത് ഒരുപാട് ഹാർഡൊന്നും ആവാൻ പാടില്ല. നമുക്കിത് ലൂസ് ബാറ്റർ ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ചിക്കനെല്ലാം ഈ ബാറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ മിനിമം 1 hour നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ആക്കാൻ വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കനിലൊക്കെ മസാലയൊക്കെ പിടിക്കുള്ളൂ. ഞാനിപ്പോൾ ഇത് 1 hour കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ടേസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. വെളിച്ചെണ്ണ ഇപ്പം അവൈലബിൾ അല്ലേൽ നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്താലും മതിയാകും. ഒന്നെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പം ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കുന്നില്ല. നമുക്ക് ഒരു 2-3 5-6 പീസ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. 2 തവണയായിട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഒരുപാട് ഒന്നിച്ച് ഇടരുത്. ഞാനിപ്പോൾ ഇത് 2 പോർഷനായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്ത് കാണിക്കുന്നത്. ചിക്കൻ ഇപ്പം ഞാൻ മറ്റേ സൈഡ് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ നല്ലപോലെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് കോരാനാവുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതിച്ചതും കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അതിലേക്ക് വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പിന്നെ കറിവേപ്പിലയുടെ ഒക്കെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ആവുമ്പം ചേർക്കുന്നത്. ഇനി 2 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഇതിൽ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് സിം തീയിൽ വെച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പറിലാണ് ഇത് കോരി മാറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ എണ്ണയൊക്കെ മൊത്തം പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് അതിൻ്റെ മാവ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത എണ്ണയിൽ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഈ ചിക്കൻ ഫ്രൈഡെ ഹൈലൈറ്റ് അതാണ്. അതാണ് നമ്മൾ കുറച്ച് ബാറ്റർ ഒന്ന് ലൂസ് ആക്കിയിട്ട് എടുക്കുന്നത്. ബാറ്ററിൻ്റെ ബാക്കി നമുക്ക് ഇങ്ങനെ എണ്ണയ്ക്കകത്ത് ഒന്ന് വറുത്ത് കോരി
എടുക്കണം. ഇനി ഈ ബാറ്റർ നമുക്ക് ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ചിക്കന് നല്ല അടിപൊളിയായിട്ടൊരു ഫ്ലേവർ കിട്ടുന്നത്. ഓക്കെ, നമുക്കിനി ഇത് വറുത്ത് കോരി ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.